ഓം ശാന്തി. ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം 2/9/2021. മധുരമായ കുട്ടികളെ, നിങ്ങൾ സ്വന്തം ഭാഗ്യം ഭാവിയിലെ പുതിയ ലോകത്തിലേക്കായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ രാജ്യോഗം തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. ഈ രാജ്യോഗം പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. കാരണം രാജ്യോഗത്തിലെ നമുക്ക് ബാബ തരുന്ന എല്ലാ ജ്ഞാനവും പുതിയ ജ്ഞാനമാണ്. അതുകൊണ്ട് പുതിയ ലോകത്തിലേക്ക് വേണ്ടി ബാബ പുതിയ ജ്ഞാനമാണ് നമുക്ക് തരുന്നത്. ചോദ്യം: ഭാഗ്യശാലി കുട്ടികളുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഉത്തരം: ഭാഗ്യശാലികളായ കുട്ടികൾ നിയമാനുസരണം ശ്രീമതത്തിലൂടെ നടക്കും. നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്ത് തന്നെയോ ബാബയെയോ വഞ്ചിക്കില്ല. സ്വയം അവരവർ വഞ്ചിക്കില്ല, ബാബയെയും വഞ്ചിക്കില്ല. അവർക്ക് പഠനത്തിനോട് പരിപൂർണമായ താല്പര്യമുണ്ടായിരിക്കും. മനസ്സിലാക്കി കൊടുക്കുവാനും താല്പര്യം ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും താല്പര്യം ഉണ്ടായിരിക്കും. പദവിയോടെ വിജയിച്ച് സ്കോളർഷിപ്പ് നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യും. ഒരിക്കലും ആർക്കും ദുഃഖം നൽകില്ല. ഒരിക്കലും ഒരു തലതിരിഞ്ഞ കർമ്മവും ചെയ്യില്ല. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ബാബ ഭാഗ്യം ഉണർത്താൻ വേണ്ടി വന്നിരിക്കുന്നു. നമ്മളും ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഭാഗ്യം ഉണർത്താൻ വേണ്ടിയാണ്. ധാരണ: ശ്രീമതത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്യരുത്. പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കണം. ബാബ തരുന്ന ഈ പഠിപ്പ് നല്ല രീതിയിൽ പഠിച്ച് ഭാഗ്യം ഉണ്ടാക്കണം. ധാരണ: ശ്രീമതത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്യരുത്. പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന ഭാഗ്യമുണ്ടാക്കണം. ബാബ നമുക്ക് തരുന്ന ഈ പഠിപ്പ്, ഈശ്വരീയജ്ഞാനം, അത് വളരെ നല്ല രീതിയിൽ പഠിച്ച് ഭാഗ്യം ഉണ്ടാക്കണം. ധാരണ ചെയ്ത് ഭാഗ്യം ഉണ്ടാക്കണം. ആർക്കും ദുഃഖം നൽകരുത്. ഈ പഴയ ലോകത്തിൽ നിന്നും മമത്വം ഇല്ലാതാക്കണം. ബുദ്ധിയോഗം പുതിയ ലോകത്തിൽ വയ്ക്കണം. സന്തോഷത്തിൽ കഴിയുന്നതിന് വേണ്ടി ജ്ഞാനത്തെ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ടും ധാരണ ചെയ്യിപ്പിക്കണം. ഇന്നത്തെ ബാബയുടെ വരദാനം: ലൈറ്റ് ഹൗസിൻ്റെ സ്ഥിതിയിലൂടെ പാപകർമ്മങ്ങളെ ഭസ്മമാക്കുന്ന പുണ്യാത്മാവായി ഭവിക്കട്ടെ. ലൈറ്റ് ഹൗസ് അതെവിടെ കാണാറുള്ളത്? കടൽ തീരത്ത്. അതായത് കപ്പലുകൾക്ക് വെളിച്ചം കാണിക്കാൻ, വഴി കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളും ലൈറ്റ് ഹൗസായി മാറണം. ലൈറ്റ് ഹൗസിൻ്റെ സ്ഥിതിയിൽ സദാ പ്രകാശസ്തംഭമായി മാറണം. ആത്മസ്ഥിതിയിൽ ഇരിക്കണം. അങ്ങനെ പാപകർമ്മങ്ങളെ നമ്മൾ വിനാശമാക്കണം. അപ്പോൾ ബാബ പറയാണ്, എവിടെ പ്രകാശം ഉണ്ടാകുന്നുവോ അവിടെ ഒരു പാപത്തിൻ്റെ കർമ്മവും ഉണ്ടാവില്ല. പ്രകാശമർത്ഥം അറിവ്, വിവേകം. അതെവിടെ ഉണ്ടാകുന്നു? അവരൊരിക്കലും അവിടെ പാപകർമ്മം ചെയ്യില്ല. സദാ ലൈറ്റ് ഹൗസിൻ്റെ സ്ഥിതിയിൽ കഴിയുന്നതിലൂടെ മായ ഒരു പാപകർമ്മവും ചെയ്യിക്കില്ല. സദാ ലൈറ്റ് ഹൗസിൻ്റെ സ്ഥിതിയിൽ, ആത്മസ്ഥിതിയിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട്, പരമാത്മാവിൻ്റെ ഓർമ്മയിൽ സദാ ഇരിക്കുന്നത് കൊണ്ട് ഒരു പാപകർമ്മവും മായ നമ്മളെക്കൊണ്ട് ചെയ്യിക്കില്ല. സദാ പുണ്യാത്മാവായി മാറും. പുണ്യാത്മാവിന് സങ്കല്പത്തിൽ പോലും ഒരു പാപകർമ്മവും ചെയ്യാൻ സാധിക്കില്ല. എവിടെ പാപമുണ്ടാകുന്നുവോ അവിടെ ബാബയുടെ ഓർമ്മ ഉണ്ടാകില്ല. പാപം ചെയ്യുന്നത് കാരണം, പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ബാബയുടെ ഓർമ്മ ഇല്ലാത്തതാണ്. അതിനാൽ ദൃഢസങ്കല്പം ചെയ്യൂ, ഞാൻ പുണ്യാത്മാവാണ്, പാപത്തിന് എൻ്റെ മുന്നിൽ വരാൻ സാധിക്കില്ല. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പാപത്തിന് വരാൻ അനുവദിക്കരുത്. സ്വപ്നത്തിലും സങ്കല്പത്തിൽ പോലും പാപത്തെ വരാൻ അനുവാദം കൊടുക്കരുതെന്ന് ബാബ പറയാം. ശ്ലോകൻ: ആരാണോ ഓരോ ദൃശ്യത്തെയും സാക്ഷിയായി കാണുന്നത്,
ഡ്രാമയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെയും സാക്ഷിയായി കാണുന്നത്. അവരാണ് സദാ ഹർഷിതരായി കഴിയുന്നത്. അവരാണ് സദാ ഹർഷിതരായി കഴിയുന്നത്. സദാ സന്തോഷത്തിൽ അവർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. ഡ്രാമയിൽ ഓരോ സീനിനെയും സാക്ഷിയായിട്ട് കാണാം. സാക്ഷിയായി കാണുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാമയാണ്. അതിനോടൊപ്പം ഡ്രാമയിൽ എന്ത് സീൻ കണ്ടാലും ശുഭഭാവന, ശുഭകാമന വെച്ചുകൊണ്ടേയിരിക്കുക, സ്വയം സ്വയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ഇതാണ് സാക്ഷിസ്ഥിതി. സ്വയം അവനവനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ശുഭസങ്കല്പം വെച്ചുകൊണ്ടേയിരിക്കുക. ഓം ശാന്തി.